നമസ്കാരം, ഗ്രാമ്യ വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇത് നന്മയുടെ ഓണം. പാലാഴി സുഭാഷ് വായനശാല നിർമ്മിച്ച വീട് കൈമാറി. നാട്ടികയിലെ 3000 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകി. ഉന്നം പരിപാടിയുടെ ഭാഗമായാണ് കിറ്റ് നൽകിയത്. ത്രിപ്രയാർ ജലോത്സവം തിരുവോണത്തിന്, നടുവിൽക്കരയിൽ ചൊവ്വാഴ്ച. ഓണത്തിമിർപ്പിൽ നാട് എങ്ങും ആഘോഷം. വാർത്തകൾ വിശദമായി. മണലൂർ പാലാഴി സുഭാഷ് വായനശാല ഓണസമ്മാനമായി പ്രിയയ്ക്ക് കാരുണ്യഭവനം കൈമാറി. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് വായനശാല കണ്ണമ്പറമ്പിൽ പരേതനായ സലീഷിന്റെ ഭാര്യ പ്രിയയ്ക്കും രണ്ടു കുട്ടികൾക്കും വീട് നിർമ്മിച്ചു നൽകിയത്. ചുള്ളിപ്പറമ്പിൽ രാജീവ് സൗജന്യമായി നൽകിയ 3.5 സെന്റ് സ്ഥലത്ത് 550 ചതുരശ്ര അടിയിൽ 5.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വീട് നിർമ്മിച്ചത്. ടൈൽസ് വിരിക്കൽ, വൈദ്യുതീകരണം, പൈപ്പ് സ്ഥാപിക്കൽ എന്നീ പ്രവൃത്തികൾ ക്ലബിലെ അംഗങ്ങൾ പ്രതിഫലം പറ്റാതെയാണ് ചെയ്തത്. 2 കിടപ്പുമുറി, അടുക്കള, ഹാൾ, ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പുതിയ ഭവനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ക്ലബ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രി V.S. സുനിൽകുമാർ പുതിയ ഭവനത്തിന്റെ താക്കോൽ പ്രിയയ്ക്കും മക്കൾക്കും കൈമാറി. മുരളി പെരുന്നല്ലി MLA അധ്യക്ഷനായി. ജനപ്രതിനിധികളായ MK സദാനന്ദൻ, ജിഷ സുരേഷ്, സിന്ധു ശിവദാസ്, ക്ലബ് രക്ഷാധികാരി PB ജോഷി, പ്രസിഡന്റ് വിമൽ മേനോത്തുപറമ്പിൽ, സെക്രട്ടറി KM സിമോഷ് എന്നിവർ സംസാരിച്ചു. 600-ലേറെ പേർക്ക് അരിയും പലവ്യഞ്ജനങ്ങളും അടങ്ങിയ ഓണക്കിറ്റും വിതരണം ചെയ്തു. എല്ലാവരും ഓണക്കാലത്ത് സുഭാഷ് ആർട്സ് ക്ലബിൻ്റെ ഈ പരിപാടി നമ്മൾ നടത്താറുണ്ട്. മിക്കവാറും എല്ലാ വർഷവും ഞാൻ തന്നെയാണ് ഇവിടെ വരാറുള്ളത്. ഈ വർഷവും പതിവുപോലെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുന്നതിനോടൊപ്പം കാരുണ്യ ഭവനം നിർമ്മിച്ചു നൽകുകയാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ 3000-ലേറെ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകി. ഗ്രാമപഞ്ചായത്തും ആസൂത്രണ സമിതിയും ചേർന്ന് പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ക്ഷേമ വികസന പദ്ധതിയായ ഉന്നത്തിന്റെ ഭാഗമായാണ് ഓണക്കിറ്റ് നൽകിയത്. വ്യവസായി MA യൂസഫലിയുടെ ഭാര്യ സാബിറ യൂസഫലിയാണ് ഓണക്കിറ്റുകളുടെ ചെലവ് വഹിച്ചത്. 500 രൂപയോളം ഒരു കിറ്റിന് ചിലവ് വരുന്നുണ്ട്. 15 ലക്ഷം രൂപ ഇതിനു വേണ്ടി വന്നു. TN പ്രതാപൻ MP വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV അധ്യക്ഷയായി. ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ അനിൽ പുളിക്കൽ പദ്ധതി വിശദീകരിച്ചു. ലുലു ഗ്രൂപ്പ് മീഡിയ കോർഡിനേറ്റർ NB സ്വരാജ്, ത്രിപ്രയാർ വൈമാൾ ലുലു എക്സ്പ്രസ് മാനേജർ VS ടിവിൻ, VR വിജയൻ, TV ഷൈൻ, PM സിദ്ധിക്, ബിന്ദു പ്രദീപ്, CG അജിത് കുമാർ, NK ഉദയകുമാർ, KV സുകുമാരൻ, ലളിത മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു. ചക്രപാണി പുളിക്കൽ, MV വിമൽകുമാർ, PV ജനാർദ്ദനൻ, VD സന്ദീപ്, CS മണികണ്ഠൻ, AN സിദ്ധപ്രസാദ്, ശ്രീധർഷ് വടക്കൂട്ട്, PC മണികണ്ഠൻ എന്നിവർ ഓണക്കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി. അരി, പരിപ്പ്, പയർ, കടല, പഞ്ചസാര, തേയില, സൂചി ഗോതമ്പ്, ഉപ്പേരി, ശർക്കര വരട്ടി എന്നിവയാണ് ഓണക്കിറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ നാട്ടിലെ ഓരോ പാവപ്പെട്ടവനും സാധാരണക്കാരനും ജീവിതത്തിലെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും സ്വന്തം അമ്മയുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജന്മമെടുക്കാതെ പോയ ഒരു മകനെ പോലെ, ഒരു വീട്ടുകാരനെ പോലെ സഹായിക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായതിൽ നമുക്ക് ദൈവത്തോട് അദ്ദേഹത്തിന് വേണ്ടി നന്ദി പറയാം. അദ്ദേഹത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പിന്തുണയോടും രക്ഷാധികാരിത്വത്തിലുമാണ് നാട്ടികയിലെ പുതിയ രൂപീകരിച്ച ആസൂത്രണ സമിതി ഈ നാട്ടിൽ കൂടുതൽ വീട് വെച്ചു കൊടുക്കുന്നതിന് അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമം ആരംഭിച്ചതും ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു. ഈ ഓണം ദാരിദ്ര്യമുള്ളൊരു സന്ദർഭമാണ്. വലിയ മഴ വന്നു കഴിഞ്ഞ വർഷത്തെ പ്രളയം പോലെ. പണിയില്ല, ബുദ്ധിമുട്ട്, വളരെ വേറെ ബുദ്ധിമുട്ട്. എല്ലാത്തിനും വിലയും കൂടി, നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാത്തിനും വിലയും കൂടി. ഈ ബുദ്ധിമുട്ട് നിറഞ്ഞ സന്ദർഭത്തിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി മനസ്സ് കാണിച്ചത് നേരത്തെ ഇവിടെ അനിൽ പുളിക്കൽ പറഞ്ഞു. യൂസഫലി ഖാൻ്റെ സഹധർമ്മിണി സാബിറ യൂസഫലി
അവർ ഈ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഓരോ അമ്മയുടെയും ഉമ്മയുടെയും പോലെ തന്നെയുള്ള നമ്മുടെ നാട്ടിലെ കുടുംബാംഗമാണ്. ദേശീയപാതയിലെ കുഴികൾ ശരിയാക്കാത്തതിൽ പാതാളക്കുഴിയിലേക്ക് മഹാബലിയെ ചവിട്ടി താഴ്ത്തി പ്രതിഷേധം. വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് ദേശീയപാതയിലെ മരണക്കുഴിയിൽ പ്രതീകാത്മകമായി അവതരിപ്പിച്ചാണ് സംസ്കാര സാഹിതി വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇനിയും കുഴികൾ ശരിയാക്കിയില്ലെങ്കിൽ MLA മന്ത്രിമാരെയും വഴിയിൽ തടയുമെന്ന് സംസ്കാര സാഹിതി നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്കാര സാഹിതി നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ PS സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് മണ്ഡലം ചെയർമാൻ ജിതേഷ് സോമൻ, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ വിനോദൻ നെല്ലിപ്പറമ്പിൽ, VA ഫിറോസ്, വേണുഗോപാൽ താനിം, KH കബീർ, KM ഇക്ബാൽ, യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ, വൈസ് പ്രസിഡന്റ് അശ്വിൻ ആലപ്പുഴ, ഫറൂഖ് താനിം, പ്രസാദ് നാട്ടിക, സഗീർ വില്ലീസ്, AS ശ്രീജിൽ, വൈശാഖ് വേണുഗോപാൽ, യദുകൃഷ്ണൻ നന്ദിക്കാട്, സണ്ണി നെടിയിരിപ്പിൽ, സജിത്രൻ തയ്യിൽ, രാകേഷ് ഊണുങ്ങൽ എന്നിവർ സംസാരിച്ചു. കാണാൻ പറ്റാതെ കുഴി പാതാളമാണെന്ന് വിചാരിച്ചുകൊണ്ട് പാതാളത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ നാട്ടിലേക്ക് വരുന്ന മഹാബലി പോലും വീണ്ടും തിരിച്ചു പാതാളമാണ് നല്ലതെന്ന് കരുതുന്ന സമാനമായ സാഹചര്യത്തിലാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മഹാബലിക്ക് പോലും കേരള നാട്ടിലേക്ക് മാമല നാട്ടിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് പിണറായി വിജയനും ഗീതാഗോപി MLA തകർന്ന ദേശീയപാത സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് 24 മണിക്കൂർ ഉപവാസ സമരം തുടങ്ങി. നാട്ടിക നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ പ്രവീൺ രവീന്ദ്രൻ, PI നൌഷാദ്, റാനിഷ് കെ രാമൻ, ശ്യാംരാജ് അന്തിക്കാട്, കിരൺ തോമസ്, വിനോഷ് വടക്കേടത്ത് എന്നിവരാണ് വലപ്പാട് മീൻചന്ത ജംഗ്ഷനിൽ ഉപവാസം ആരംഭിച്ചത്. DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉപവാസം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ അധ്യക്ഷനായി. TN സുനിൽകുമാർ, ഷൈൻ നാട്ടിക, CV വികാസ്, സുകേഷ് മൂത്തേടത്ത്, നിതീഷ് പാലപ്പെട്ടി, ഉണ്ണികൃഷ്ണൻ ചാണാടി, ആൻഡോ തുറയൻ, സാബു അനവിഴുങ്ങി, മിഷോ ഹർഷ്, ഷാനു ഷാജഹാൻ, തസിൽദാസ്, VA ജയൻ, രമേശ് ഐനിക്കാട്ട്, ജെൻസൺ വലപ്പാട്, സാജൻ ഇയാനി, രാജേഷ് കുട്ടംകുളം എന്നിവർ പ്രസംഗിച്ചു. എത്രയോ നാളുകളായി ഇത് തകർന്നു കിടക്കുന്നു. ഇത് കേവലം വളരെ പെട്ടെന്ന് കഴിഞ്ഞ മഴയ്ക്ക് രൂപാന്തരപ്പെട്ടതാണോ? കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ ബോർഡ് തകർന്നതാണോ? അല്ല, ഒരുപാട് നാളുകളായി തകർന്ന തരിപ്പണമായ അവസ്ഥയിലാണ് ഈ ബോർഡുകൾ. പൂക്കളായത് ആധ്യാത്മിക പുസ്തകങ്ങളാണ്. ചൂലൂർ യോഗിനിമാത ബാലികാ സദനത്തിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് ആധ്യാത്മിക പുസ്തകങ്ങൾ കൊണ്ട് സദനത്തിലെ പെൺമക്കൾ കളം തീർത്തത്. സരസ്വതീ ദേവിയെ പ്രാർത്ഥിച്ച് വിളക്കിനെ സാക്ഷിയാക്കിയാണ് കളമിടൽ നടന്നത്. മുതിർന്ന വിദ്യാർത്ഥികളായ അസ്ന, ജ്യോതിക, ശരണ്യ, നിത്യ, സേവാകേന്ദ്രം സെക്രട്ടറി NS സജീവ്, ധനേഷ് നടൂപ്പറമ്പിൽ, സുനിൽ അരയമ്പറമ്പിൽ, ജയൻ ബോസ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച ഓണപ്പാട്ടും ഓണക്കളിയും അരങ്ങേറി. പെരിഞ്ഞനം പഞ്ചായത്തിലെ പ്രവാസി കൂട്ടായ്മയായ കെയർ ആൻഡ് ഷെയറിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ഗ്ലോബ് സമർപ്പണവും നടത്തി. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. കെയർ ആൻഡ് ഷെയർ പ്രസിഡന്റ് പ്രബുദ്ധൻ മാഞ്ഞോളിൽ അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത് മുഖ്യപ്രഭാഷണം നടത്തി. ER ഷീല, CC ബാബുരാജ്, ഹരിലാൽ കോലാന്ത്ര, ER കാർത്തികേയൻ, KK ബാബുരാജൻ, KM ഇല്യാസ്, അനിൽ നായർ എന്നിവർ സംസാരിച്ചു. ഗ്ലോബ് ശില്പി ഡാവിഞ്ചി ഉണ്ണികൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു.
സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും കേന്ദ്ര കേരള ഗവൺമെൻറ്റുകളുടെ എസ് എസ് എ ഉൾപ്പെടെയുള്ള ഫണ്ടുകളടക്കം വിദ്യാഭ്യാസ സംസ്ഥാന ഗവൺമെൻറ് പഞ്ചായത്തുകൾ മുഖാന്തരം നടപ്പിലാക്കുന്ന സ്കീമുകൾ ഉൾപ്പെടെപ്പെടുത്തി സ്വാഭാവികമായും ഈ സ്കൂളിന് പൊതുസമൂഹത്തിന് കൂടി വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ആ പിന്തുണ എന്ന് പറയുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഇവിടെ കാണുന്ന പല പുതുമയാർന്ന സമീപനങ്ങളും. അതിൻ്റെ കൂട്ടത്തിലാണ് ഇന്ന് ഈ സ്കൂളിൽ ഒരു ഗ്ലോബ് അനാച്ഛാദനം ചെയ്യുന്നത്, സ്കൂളിന് സമർപ്പിക്കുന്നത്. അതിൻ്റെ എല്ലാം നമ്മുടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും പൂർണ്ണമായ ഭൂപടം നമുക്ക് തിരിച്ചു നോക്കാവുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ നിർമ്മിതിയാണ് ഇവിടെ നിർമ്മിച്ചത്. അതിന് നേതൃത്വം കൊടുത്ത ഈ കൂട്ടായ്മയുടെ മുഴുവൻ ആളുകളെയും, അതിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകിയ കൂട്ടായ്മയുടെ മുഴുവൻ ആളുകളെയും പൊതു സമൂഹത്തിൻ്റെ പേരിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ലഭിക്കുകയാണ്. കൊച്ചിൻ ദേവസ്വം കാർമിക് സംഘം കുടുംബസംഗമവും അനുമോദന യോഗവും നടത്തി. തൃപ്രയാർ ലക്ഷ്മിപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രൊഫസർ സി എം മധു ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിചാര കേന്ദ്രം എറണാകുളം മേഖലാ സെക്രട്ടറി ഷാജി പരവൂർ മുഖ്യപ്രഭാഷണം നടത്തി. ബി എം എസ് ജില്ലാ സെക്രട്ടറി എം കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജീവനക്കാരുടെ മക്കളിൽ പഠനത്തിൽ മികവ് പുലർത്തിയ കുട്ടികളെ ആദരിച്ചു. ജീവനക്കാരിൽ നിന്നും സമാഹരിച്ച സംഖ്യ പ്രകൃതി ദുരന്തത്തിൽ കൈത്താങ്ങായ സേവാഭാരതിയുടെ തൃപ്രയാർ മേഖലാ സെക്രട്ടറി എം എൻ സുരേഷിന് കൈമാറി. കെ രമേശന്മാരാർ, ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സി കണ്ണൻ, പി ഡി സുനിൽകുമാർ, ടി ആർ രാജേഷ്, ശാന്തി പാതൂർമഠം രാമചന്ദ്രൻ എമ്പ്രാന്തിരി എന്നിവർ സംസാരിച്ചു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എസ് സിയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ സി ജെ സീമയെ ആദരിച്ചു. വളർന്നു വന്നിട്ടുണ്ട്. സന്തോഷമുണ്ട്. അതിൻ്റെ സംഘടന ഓരോ കൊല്ലം ചെയ്തു പോകുന്ന കാര്യങ്ങളും ഭംഗിയായി നടന്നിരുന്നു. അത് ചിട്ടയുടെ ഭാഗമാണ്. എനിക്ക് പറയാനുള്ളത് ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അതിലെ വിശ്വാസികളുടെ വിശ്വാസത്തെ കൂടുതൽ കൂടുതൽ പുഷ്ടിപ്പെടുത്തുകയും തൃപ്രയാർ ജലോത്സവം തിരുവോണ ദിവസമായ ബുധനാഴ്ച നടക്കും. കനോലി കനാലിൽ ശ്രീരാമക്ഷേത്രത്തിന് മുന്നിലാണ് ജലോത്സവം അരങ്ങേറുക. എ ബി വിഭാഗങ്ങളിലായി 15 ചുരുളൻ വള്ളങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ കെ വി പീതാംബരൻ, ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്ത്, ട്രഷററും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ പി സി ശ്രീദേവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച 2 മന്ത്രി എ സി മൊയ്തീൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഗീതാഗോപി MLA ജലഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. തൃപ്രയാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആതിഥേയത്തിൽ നടത്തുന്ന ജലോത്സവം കാണികളും തുഴക്കാരും ഉൾപ്പെടെയുള്ളവരെ ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് 2 ലക്ഷം രൂപയും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 1 ലക്ഷം രൂപയും ജലോത്സവത്തിന് അനുവദിച്ചിട്ടുണ്ട്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 25,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര വകുപ്പിന്റെ സഹായവും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. തൃപ്രയാർ ജലോത്സവത്തെ സർക്കാരിന്റെ ഓണാഘോഷ പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. ബെന്നിത്തട്ടിൽ പി സി ശശിധരൻ, എം വി പവനൻ, നന്മാചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആർഭാടങ്ങൾ പരമാവധി ഒഴിവാക്കി നടത്തണമെന്ന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ടുള്ള ജലോത്സവ പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 15 ഇരട്ട കുത്തിച്ചുരുളം വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. മുൻകാലങ്ങളിൽ നിന്നും വള്ളങ്ങളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ട്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീനാണ് ജലോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. MLA ഗീതാഗോപി ജലോത്സവത്തിന്റെ ജലഘോഷയാത്രയുടെ BCN ക്ലബ് നടുവിൽക്കരയുടെ ജലോത്സവം ചൊവ്വാഴ്ച വന്നേരി ക്ഷേത്ര പരിസരത്ത് നടക്കും. നാടൻ, സി വിഭാഗം എന്നിവയിൽ 9 വള്ളങ്ങൾ പങ്കെടുക്കുമെന്ന് മുഖ്യരക്ഷാധികാരി ഗോപിദാസ് വന്നേരി, ക്ലബ് സെക്രട്ടറി എ കെ ശ്രീരാജ്, ട്രഷറർ കെ കെ ബിനേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച 2 ടി എൻ പ്രതാപൻ MP ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. മുരളി പെരുന്നല്ലി MLA അധ്യക്ഷനാകും.
വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിത്ത് വടക്കുംചേരി ഫ്ളാഗ് ഓഫ് ചെയ്യും. നാടൻ വള്ളങ്ങളുടെ മത്സരത്തിലെ വിജയികൾക്ക് വന്നേരി ചന്ദ്രശേഖരൻ മാസ്റ്റർ സ്മാരക ട്രോഫിയും സി വിഭാഗത്തിലെ വിജയികൾക്ക് വി കെ ശ്രീധരൻ സ്മാരക ട്രോഫിയും നൽകും. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ബി ഗ്രേഡ് ജേതാക്കളായ പാടൂർ യുവജന കലാസമിതിയെ ആദരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ചന്ദ്രശേഖരൻ മാസ്റ്റർ മെമ്മോറിയൽ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ജലോത്സവം ഈ വർഷം 2019 September 10 ചൊവ്വാഴ്ച വൈകിട്ട് 2 കനോലി കനാലിന്റെ പടിഞ്ഞാറൻ കരയിൽ വന്നേരി ക്ഷേത്ര പരിസരത്ത് ബഹുമാനായ MP ശ്രീ TN പ്രതാപൻ അവർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. മണലൂർ ഗ്രാമപഞ്ചായത്ത് ആശ്രയ അഗതിരഹിത കേരളം ആശ്രയ കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജി ശശി ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ഗിരിജ രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗം ജനാർദ്ദനൻ മണ്ണുമൽ എന്നിവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനി വക്കം ഖാദറിനെ തൂക്കിലേറ്റിയ September 10 മതസൗഹാർദ്ദ ദിനമായി ആചരിക്കുന്നു. വക്കം ഖാദർ അനുസ്മരണ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് മതസൗഹാർദ്ദ ദിനം സംഘടിപ്പിക്കുന്നത്. പുന്നക്കി ബസാറിൽ നടക്കുന്ന പരിപാടി ബെന്നി ബഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. ET ടൈസൺ MLA മുഖ്യപ്രഭാഷണം നടത്തും. രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് നിർധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ഉണ്ടായിരിക്കും. ഭാരവാഹികളായ ഹംസ കാക്കശ്ശേരി, EM വിൻസെന്റ്, അഷ്റഫ് തൈവളപ്പിൽ, MK ബാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സജീവമായ രംഗത്തുണ്ട്. അതുപോലെ സുനിൽകുമാറും ബെന്നി ബെഹനാനും എല്ലാവരും, കാരണം ഗവൺമെൻറ് അടുത്ത് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇതൊരു മതസൗഹാർദ്ദ ദിനമായി എല്ലാ വർഷവും ആചരിക്കാനായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ. ചന്ദ്രാപിന്നി ഈസ്റ്റ് നന്മ യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തിരഞ്ഞെടുത്ത 250 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റും പള്ളായിപ്പീടികയിൽ ഹനീഫയ്ക്ക് വാങ്ങിയ 3 സെൻറ് ഭൂമിയുടെ ആധാര കൈമാറ്റവും നടത്തി. പ്രവാസിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഷുക്കൂർ പുതൂർ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നന്മ ചെയർമാൻ AK ജമാൽ അധ്യക്ഷത വഹിച്ചു. റഫീഖ് താനത്ത് പറമ്പിൽ, തിലകൻ മാഞ്ചാക്കൽ, ഫഹദ് കറുപ്പം വീട്ടിൽ ഹനീഫ ഹാജി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിധവകളായ അമ്മമാർക്ക് സാരിയും പുരുഷന്മാർക്ക് മുണ്ടും വിതരണം ചെയ്തു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകര ആവണേങ്ങാട്ടിൽ കളരിയുടെ നേതൃത്വത്തിലുള്ള സർവതോഭദ്രം കലാകേന്ദ്രയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി കലാപരിപാടികൾ നടത്തി. രക്ഷാധികാരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് AV രാഹുൽ അധ്യക്ഷത വഹിച്ചു. കലാനിലയം ഗോപി, കലാമണ്ഡലം നാരായണൻ എമ്പ്രാന്തിരി, കലാനിലയം പരമേശ്വരൻ, പല്ലശ്ശന മാധവൻകുട്ടി ആശാൻ, കല ടീച്ചർ ആൻഡോ തൊറയൻ, കണ്ണൻ വേലായ്ക്കാട്ട്, ലിൻഡ വിനോദ്, സബിത ബൈജു, മജീദ് പോക്കാക്കില്ലത്ത്, KK കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. തിരുവാതിരക്കളി, കുച്ചിപ്പുടി, ഭരതനാട്യം, സിനിമാറ്റിക്, ഓണപ്പാട്ടുകൾ, മിമിക്രി എന്നിവ അരങ്ങേറി. 500 വിദ്യാർത്ഥികളും 12 അധ്യാപകരും ചേർന്ന് ഇവിടെ പഠിത്തുയർത്തുന്ന ഈ കലാകേന്ദ്രം ഇത്രയും നാളുകളിലെ ഭംഗിയായിട്ടും ചിട്ടയോടും ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ദൂരങ്ങൾ താണ്ടാനുണ്ട്. നല്ല ഒരു സമൂഹത്തെ, അല്ലെങ്കിൽ നല്ല പുതിയൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ കലാകേന്ദ്രത്തിന് നമ്മളൊരു രൂപ കൊടുക്കുന്നത്. കലാകേന്ദ്രം സർവതോഭദ്രം കലാകേന്ദ്രത്തിൻ്റെ കീഴിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും സർവാത്മ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്വഭാവം കൊണ്ടും വേറിട്ട് നിൽക്കുന്നവരായിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൊടുത്തിരിക്കുന്ന പറയുന്നുണ്ട്. കലയെ സ്നേഹിക്കുമ്പോൾ, കല മനസ്സിലാക്കുമ്പോൾ മനസ്സിന് വരുന്ന ശുദ്ധി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്.
പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കലാപീഠത്തിലെ കുട്ടികളുടെ ഓണാഘോഷം വിവിധ കലാപരിപാടികളോടെ നടന്നു. ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദരൻ തിരുവോണദിന സന്ദേശം നൽകി. കലാപീഠം ട്രസ്റ്റികളായ വേണുഗോപാൽ, ദേവദാസ്, പ്രിൻസിപ്പൽ ഡോക്ടർ ജെ പി ശർമ്മ, സംഗീതജ്ഞൻ ജയചന്ദ്രൻ വലപ്പാട്, ആർ എൽ വി ദിവ്യ സിനിൽ, ആർ എൽ വി രേഖ വിനയ്, ചിത്രകാരൻ പ്രശാന്ത് തശ്ചന്ദ്ര എന്നിവർ പങ്കെടുത്തു. നൃത്ത വിഭാഗത്തിലെ കുട്ടികളുടെ തിരുവാതിരക്കളിയും സംഗീത വിഭാഗം കുട്ടികളുടെ ഓണപ്പാട്ടുകൾ, ഉറിയടി, വടംവലി, കസേരകളി, സുന്ദരിക്ക് പൊട്ടുകുത്തൽ തുടങ്ങിയ കലാപരിപാടികളും ഓണസദ്യയും ഒരുക്കി. പി ടി എ സെക്രട്ടറി കെ ആർ നീനു, പ്രസിഡന്റ് ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. എന്നോ പോയി മറിഞ്ഞ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എല്ലാവരും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ഐക്യത്തോടും ഒത്തൊരുമയോടും കൂടി ഒരു ജീവിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് ഓണം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന ആ ഒരു കാലഘട്ടം, സന്തോഷം, ഐക്യം, സ്നേഹം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം ഇപ്പോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. പക്ഷെ അതെല്ലാം നമുക്ക് വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആഘോഷം. തളിക്കുളം വികാസ് ട്രസ്റ്റും പകൽ വീടും സംയുക്തമായി ഓണാഘോഷം നടത്തി. പകൽ വീട്ടിലെ മുതിർന്ന പൗരന്മാർ ഓണപ്പാട്ടും കൈക്കുട്ടിക്കളിയും അവതരിപ്പിച്ചു. ഓണസ്മൃതികൾ പങ്കുവച്ച ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണസദ്യയും മണപ്പുറം ഫൈനാൻസ് ഓണപ്പുടുവ സമർപ്പണവും നടത്തി. ത്രിപ്രയാർ
കോസ്റ്റൽ റീജൻസി ക്ലബിന്റെ ഓണാഘോഷം പൊന്നാണം ആർപ്പൂർ 2019 നടന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണപ്പാട്ട്, കസേരകളി, വടംവലി, സാക് റേസ്, തിരുവാതിരക്കളി, പെനാൽറ്റി ഷൂട്ടൌട്ട്, ലെമൺ സ്പൂൺ റേസ്, ഭാര്യയുടെ മുടി കൂടുതൽ സുന്ദരമാക്കൽ മത്സരം എന്നിവ നടന്നു. ആഘോഷത്തിന് പ്രസിഡന്റ് ജിനോ പൊയ്യാറ, സെക്രട്ടറി കെ സി ബൈജു, ട്രഷറർ പ്രഭാതചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ത്രിപ്രയാർ സേയസ് അക്കാദമിയുടെ ഓണാഘോഷം ശ്രീവിലാസ് യു പി സ്കൂളിൽ നടന്നു. ശിങ്കാരിമേളം, നാസിക് ഡോൾ, വടംവലി, ഓണസദ്യ, വിവിധ മത്സരങ്ങൾ, കലാപരിപാടികൾ എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി. സേയസിലെ അധ്യാപകർ നേതൃത്വം നൽകി. ത്രിപ്രയാർ ന്യൂട്ടൺ സ്ലേണിംഗ് ഹബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ത്രിപ്രയാർ സെൻട്രലിൽ നിന്നും എസ് എൻ ട്രസ്റ്റ് സ്കൂളിലേക്ക് ഘോഷയാത്ര നടത്തി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. ഉറിയടി, വടംവലി, കസേരക്കളി, തൃശൂർ പേരൂർ, നാസിക് ഡോൾ എന്നിവ അരങ്ങേറി. അധ്യാപകരായ വിഷ്ണു, ഋഷി, വിജീഷ്, രാഹുൽ എന്നിവർ നേതൃത്വം നൽകി. കഴിമ്പ്രം ശ്രീരാമചന്ദ്ര ട്രസ്റ്റിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ട്രസ്റ്റിന്റെ പകൽവീട്ടിലെ അമ്മമാരുടെ ഓണക്കളി, ഓണപ്പാട്ട്, നാടൻപാട്ട് എന്നിവ അരങ്ങേറി. അമ്മമാർക്ക് ഓണപ്പുടവയും ഓണസദ്യയും നൽകി ആദരിച്ചു. ചടങ്ങുകൾക്ക് ട്രസ്റ്റ് ഭാരവാഹികളായ കെ വി മോഹനൻ, കെ വി ഹർഷൻ, അഡ്മിനിസ്ട്രേറ്റർ കെ എസ് സജിൻ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. ക്രീഡകളും ചെയ്തു
സദ്യ ഉണ്ടാക്കി അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ നാട്ടു നടപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് അത് കഴിച്ച് നമ്മൾ ഓണം കളിക്കുക അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ എല്ലാം റെഡിമെയ്ഡിന്റെ കാലഘട്ടമാണ്, ഓണസദ്യ റെഡിമെയ്ഡാണ്. ഇനിയിപ്പോ ഓണപ്പാട്ടുകൾ വേണമെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടും. ഓണ ഈ പറഞ്ഞ പോലെ ഓണത്തിന്റെ കളിക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ റെഡി ആയിട്ട് വരും, അവർ ഓണം കളിക്കും, നമ്മൾ കണ്ടിരിക്കും. പക്ഷെ നമ്മളുടെ ഇതെന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമാണ്. ഈ പറഞ്ഞ പോലെ ഓണക്കളി എന്ന് പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ഓരോരുത്തരും അവനവന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളുടെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇത്രയും എന്താ പറയാ പ്രായത്തിലും നമുക്ക് ഇത്ര ഭംഗിയായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയല്ല. ഓണം അടുത്തതോടെ വിപണിയിൽ തിരക്കേറി. വസ്ത്രവ്യാപാര ശാലകളിലാണ് തിരക്കേറെ. പച്ചക്കറിക്കടകൾ, ഗൃഹോപകരണശാലകൾ, ജ്വല്ലറികൾ എന്നിവിടങ്ങളിലും തിരക്കുണ്ട്. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ സ്ഥാപനങ്ങളിലേക്ക് ഉപഭോക്താക്കൾ ഇരച്ചു കയറുകയാണ്. വാടാനപ്പള്ളി സുധാ സിൽക്സിലെ തിരക്ക്. ത്രിപുരയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ ഓണം ആഘോഷിച്ചു. മാവേലി എത്തി എല്ലാ ഉപഭോക്താക്കൾക്കും ജീവനക്കാർക്കും ആശംസ നേർന്നു. പൂക്കളമിട്ടും ഓണസദ്യ കഴിച്ചുമായിരുന്നു ഓണാഘോഷം. തുടർന്ന് NRI ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തിയ നറുക്കെടുപ്പിലെ വിജയികളായ 10 പേർക്ക് സ്വർണ നാണയം ഇഷാരയുടെ ഡയറക്ടർ തോമസ് കോനിക്കര, ഷോപ്പ് മാനേജർ ജോഷി, PRO KM ഉബൈദു, മുതിർന്ന സ്റ്റാഫ് അംഗം മുഹമ്മദ് എന്നിവർ നൽകി. ത്രിപുരയാർ കൽപ്പക വെഡിങ്സിൽ ഓണാഘോഷം നടത്തി. ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ മാവേലി എത്തി എല്ലാ ഉപഭോക്താക്കൾക്കും ഓണാശംസകൾ നേർന്നു. തുടർന്ന് ഓണസദ്യയും നടന്നു. ഓണത്തിന് മുൻപായി കൽപ്പക വെഡിങ്സിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഓണത്തിന്റെ നറുക്കെടുപ്പിലൂടെ ടൊയോട്ട ലിവ കാർ, ആക്ടിവ 125 സ്കൂട്ടർ, ഡബിൾ ഡോർ ഫ്രിഡ്ജ് എന്നിവയാണ് സമ്മാനമായി ലഭിക്കുക. ഓണാഘോഷത്തിന് പാർട്ട്ണർമാരായ EP ജയൻ, TV വാസ്മിത്, മാനേജർ നസീർ മാള എന്നിവർ നേതൃത്വം നൽകി. ഈ കളർ പ്രളയം പേടിക്കണ്ടോ, ഇനി പ്രളയമില്ല. കുറെ വെള്ളത്തിൽ പ്രളയം തൊഴുത് നേരെ വന്നത് കൽപ്പക വെഡിങ് സെന്ററിൽ വന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത് വില കുറവിൻ്റെ ഒരു വലിയൊരു പ്രസ്ഥാനമാണ്. വളരെ സന്തോഷമായി എൻ്റെ പ്രജകൾക്ക് ഇത്ര വില കുറച്ച് നല്ല സാധനം കൊടുക്കുന്നതിൽ കൽപ്പക വെഡിങ് സെന്ററിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇത് നന്മയുടെ ഓണം. പാലാഴി സുഭാഷ് വായനശാല നിർമ്മിച്ച വീട് കൈമാറി. നാട്ടികയിലെ 3000 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകി. ഉന്നം പരിപാടിയുടെ ഭാഗമായാണ് കിറ്റ് നൽകിയത്. ത്രിപുരയാർ ജലോത്സവം തിരുവോണത്തിന്, നടുവിൽക്കരയിൽ ചൊവ്വാഴ്ച. ഓണത്തിമിർപ്പിൽ നാട് എങ്ങും ആഘോഷം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.